യൂറോപ്പിൽ ഇന്ന് കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. ഇംഗ്ലീഷ് എഫ് എ കപ്പിന്റെ മൂന്നാം റൗണ്ട് മത്സരത്തിനായി മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും വീണ്ടും നേർക്കുനേർ വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10 മണിക്ക് സിറ്റിയുടെ തട്ടകമായ എത്തിഹാദിലാണ് പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ ചെൽസിയെ ഏകപക്ഷീയമായ 1 ഗോളിന് സിറ്റി മറികടന്നിരുന്നു. അതുകൊണ്ട് തന്നെ പകരം വീട്ടാനുള്ള സുവർണ അവസരമാണ് ചെൽസിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവസരം ചെൽസി എത്രമാത്രം ഉപയോഗപ്പെടുത്തും എന്നറിയാൻ മത്സരം കണ്ടറിയേണ്ടി വരും. മറ്റൊരു മത്സരത്തിൽ ലാലിഗയിലെ തീപാറുന്ന പോരാട്ടത്തിൽ സ്പാനിഷ് വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടും. മുൻ ചാമ്പ്യന്മാരും കരുത്തരുമായ എഫ് സി ബാഴ്സലോണ മറ്റൊരു ശക്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. 16-ാം റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങുന്ന ബാഴ്സയ്ക്കും അത്ലറ്റിക്കോയ്ക്കും വളരെയധികം നിർണായകമാണ് ഈ മത്സരം. 15 മത്സരങ്ങളിൽ നിന്ന് കാറ്റലൻസിന് 38 പോയിന്റും മാഡ്രിഡുകാർക്ക് 27 പോയിന്റുമാണുള്ളത്. അത്ലറ്റിക്കോയുടെ സ്റ്റേഡിയമായ മെട്രോപൊളിറ്റാനോയിലാണ് ഇന്ന് അർദ്ധരാത്രി 1:30 തീപാറുന്ന പോരാട്ടം നടക്കുന്നത്. ഇറ്റാലിയൻ ലീഗിലും ഇന്ന് കരുത്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. മുൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ എസി മിലാനും എഎസ് റോമയും തമ്മിൽ നേർക്കുനേർ വരും. ഈ സീസണിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന മിലാൻ ജോസ് മൊറീനോയുടെ റോമയെ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. മിലാന്റെ ഹോം ഗ്രൗണ്ടായ സാൻ സിറോയിലാണ് ഇന്ന് അർദ്ധരാത്രി 1:15 മത്സരം നടക്കുന്നത്. യൂറോപ്പിലെ ഒരുവിധം ശക്തികളെല്ലാം കാത്തിലിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാൻ ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്.